വാഹന അപകട മരണ വാർത്തകളില്ലാതെ ഒരു ദിവസവും വർത്തമാന പത്രങ്ങൾ പുറത്തിറങ്ങുന്നില്ല. അമിത വേഗതയോ അശ്രദ്ധയോ റോഡ് സാഹചര്യങ്ങളുടെ കുഴപ്പമോ ഒക്കെയാകും മിക്ക വാഹന അപകടത്തിനും ഇടയാക്കുന്നത്. റോഡ് അപകടങ്ങളിൽ ഇരകളാകുന്നവരിൽ കൂടുതലും ഇരുചക്രവാഹന യാത്രക്കാരായിരിക്കും. എന്നാൽ പതിവ് വാഹനാപകടങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നത്. ടോറസ് ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് തലയിൽ വീണ് സ്കൂട്ടറിൽ പോകുകയായിരുന്ന വിദ്യാർത്ഥി ദാരുണമായി മരിക്കാനിടയായ സംഭവം, വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിലുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞത് മുല്ലൂർ കാഞ്ഞിരംവിളയിൽ അജികുമാറിന്റെയും ബിന്ദുവിന്റെയും മകൻ അനന്തുവിന്റെ ജീവനാണ്. BDS വിദ്യാർത്ഥിയായിരുന്ന അനന്തു രാവിലെ കോളേജിലേക്ക് പോകും വഴിയാണ് മരണം ടോറസ് ലോറിയുടെ രൂപത്തിൽ എത്തിയത്. അമിത ലോഡുമായി അതിവേഗതയിൽ പാഞ്ഞ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് അനന്തുവിന്റെ തലയിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരണം സംഭവിച്ചു. ടിപ്പറുകളും ടോറസുകളും വഴിയാത്രക്കാരുടെയും ഇരുചക്രവാഹന യാത്രക്കാരുടെയും ജീവൻ എടുക്കുന്നത് ആദ്യമായല്ല. ദേശീയപാതാ വികസനവും മറ്റുമായി ബന്ധപ്പെട്ട ജോലികൾ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നതുകൊണ്ട് നിരത്തുകളിൽ പകൽ നേരത്ത് തിരക്കേറിയ സമയങ്ങളിൽ പോലും ഇവയുടെ പരക്കം പാച്ചിൽ പതിവാണ് താനും. അപകടം വരുത്തിവെക്കുന്നതിൽ കല്ലും മണലും മറ്റ് നിർമ്മാണ സാമഗ്രികളുമായി പോകുന്ന ഇത്തരം വാഹനങ്ങൾക്ക് സമയ നിബന്ധനയും വേഗ നിയന്ത്രണവും സാമഗ്രികൾ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളും ഒക്കെയുണ്ട്. വിഴിഞ്ഞത്ത് അപകടം വരുത്തിവെച്ച ടോറസ് ലോറി തുറമുഖ പ്രദേശത്തെ നിർമ്മാണ പ്രവൃത്തികൾക്കായാണ് കരിങ്കല്ല് കയറ്റിപ്പോയിരുന്നത്. ഇവിടേക്ക് ദിവസവും 100 കണക്കിന് ലോഡ് കരിങ്കല്ല് ഇതുപോലെ എത്തിക്കാറുമുണ്ട്. കയറ്റാൻ അനുമതിയുള്ളതിലും അധികം ലോഡ് കയറ്റിയതും അമിത വേഗതയും ഡ്രൈവറുടെ അശ്രദ്ധയും എല്ലാം ചേർന്ന് അവിടെ അപകടക്കെണി ഒരുക്കുകയായിരുന്നു. കരിങ്കല്ലുമായി പോകുന്ന ലോറികളിൽ അപകടങ്ങൾക്കിടയാക്കും വിധം ലോഡ് മുകളിലേക്ക് തള്ളി നിൽക്കരുതേയെന്നും പൊടിയും കരിങ്കല്ലിന്റെ ചെറുചീളുകളും കാറ്റിൽ പാറി വീണ് വഴിയാത്രക്കാർക്കും ടൂ വീലർ യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പച്ചനെറ്റ് ഉപയോഗിച്ച് ലോഡ് മൂടണമെന്നുമാണ് ചട്ടം. പച്ചനെറ്റ് ഉപയോഗിച്ച് ലോഡ് മൂടുമെങ്കിലും അത് അമിത ലോഡ് കാഴ്ചയിൽ നിന്ന് മറച്ചുവെക്കാനായിരിക്കും പലപ്പോഴും ഉപയോഗിച്ചിരിക്കുക. ടോറസിലേക്കും മറ്റ് പാറമടകളിൽ നിന്ന് കല്ല് കയറ്റുന്നത് JCB ഉപയോഗിച്ചാവും. ലോറി വേഗത്തിൽ ഓടുന്നതിനിടെ കല്ല് തെറിച്ചു വീഴാതിരിക്കണമെങ്കിൽ ലോഡിന്റെ നിരപ്പ് ക്രമപ്പെടുത്തണം. അതിന് തൊഴിലാളികളെ നിയോഗിക്കുന്നതിലെ അധിക ചെലവ് ഒഴിവാക്കാനായിരിക്കും കൊള്ളലാഭത്തിൽ കണ്ണുവെക്കുന്ന കരാറുകാരുടെ ശ്രമം. നിശ്ചിത സമയത്തിനകം പരമാവധി ലോഡ് സ്ഥലത്തെത്തിക്കാൻ ഡ്രൈവർമാർ ഓവർ സ്പീഡിൽ വാഹനം പറപ്പിക്കുകയും ചെയ്യും. കാൽനടക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും എത്ര ശ്രദ്ധിച്ചാലും ഇത്തരം അപ്രതീക്ഷിത സാഹചര്യങ്ങളുടെ ഇരകളാകാൻ വിധിക്കപ്പെടുകയും ചെയ്യും. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായ നിർമ്മാണ ജോലികളിൽ നിന്ന് ടിപ്പറുകളെയും ടോറസുകളെയും ഒഴിവാക്കുക അസാധ്യമായിരിക്കെ അവയിൽ കയറ്റാവുന്ന ഭാരത്തിനും ലോഡുമായി പൊതുനിരത്തുകളിൽ സഞ്ചരിക്കാവുന്ന വേഗത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് വേണ്ടത്. നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനും പരിശോധനാ സംവിധാനം വേണം. നിയമലംഘനം നടത്തുന്ന ഡ്രൈവറിൽ നിന്ന് പിഴ ഈടാക്കുക മാത്രമല്ല അപകടം വരുത്തിവെക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കത്തക്ക വകുപ്പുകൾ ചുമത്തുകയും വേണം. നിരത്തുകളിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇനിയൊരു ജീവനും ഇത്തരത്തിൽ പൊലിയാതിരിക്കട്ടെ.